മലയാളികളുടെ പ്രിയതാരം നസ്രയും അതോടൊപ്പം തന്നെ തെലുങ്കിലെ നാച്ചുറൽ സ്റ്റാർ നാനിയും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായ ആണ്ടേ സുന്ദരാനിക്കി അല്ലെങ്കിൽ മലയാളം ചിത്രമായ ആഹാ സുന്ദര എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ആണ്ടേ സുന്ദരാനിക്കി എന്ന് പറയുന്ന തെലുങ്ക് സിനിമയുടെ റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആണ്ടെ സുന്ദരാനിക്കി എന്ന് പറയുന്ന തെലുങ്ക് സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിവേക് അത്രയാണ്. ചിത്രം തെലുങ്കിന് പുറമെ തന്നെ തമിഴിലും മലയാളത്തിലുമായിട്ടാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ മലയാള നെയിം ആഹാ സുന്ദര എന്നാണ്. ചിത്രം മലയാളത്തിലും കേരളത്തിലെ തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുന്നത്. ഹൈദരാബാദ് അതോടൊപ്പം ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ചിത്രത്തിന്റെ ആദ്യശോ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിത്രം ഒരു കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരു കോമഡി രീതി, അതായത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ലവ് സ്റ്റോറി പറയുന്ന ചിത്രമാണ് ആണ്ടെ സുന്ദരാനിക്കി. സുന്ദർ എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവായിട്ട് ഞാനും അതോടൊപ്പം തന്നെ ലീല എന്ന് പറയുന്ന ക്രിസ്ത്യൻ യുവതിയായിട്ട് നസ്രിയാണ് ചിത്രത്തിലെത്തുന്നത്. ഒരു മിശ്ര വിവാഹമാണ് ചിത്രത്തിന്റെ പ്രമേയമൊക്കെ ആയിട്ട് ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മികച്ച ഒരു കോമഡി എന്റർടൈനർ എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ചിത്രം എത്രത്തോളം വിജയമായിരിക്കുന്നത്. കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ തെളിഞ്ഞതെന്നറിയാൻ മേജർ എന്ന് പറയുന്ന സിനിമയെ അതോടൊപ്പം തന്നെ നമ്മുടെ കമലഹാസൻ ചിത്രം വിക്രോ ഇതിനോടൊപ്പം തന്നെ വമ്പൻ അഭിപ്രായം തേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കന്നഡയിൽ നിന്നും ത്രിബിൾ സെവൻ ചാർലി എന്ന് പറയുന്ന മറ്റൊരു കന്നഡ ചിത്രം കൂടി വന്നതുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നേരിടേണ്ടി വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫാൻസ്, ചിത്രം കണ്ടിറങ്ങിയ ഫാൻസിലെല്ലാം തന്നെ ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസും കൂടി ചിത്രത്തിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിത്രം ഒരു വമ്പൻ ഹിറ്റായിട്ട് മാറുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.